പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠൻ മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത് ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളും ശ്രീകണ്ഠൻ അനുകൂലമായി നിന്നു മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ എ വിജയരാഘവനെ മത്സരരംഗത്തിറക്കിയ എൽ ഡി എഫിന് കണക്കുകൂട്ടലുകൾ പിഴച്ചു വലിയ തിരിച്ചടിയാണ് മണ്ഡലത്തിൽ വന്നത് കഴിഞ്ഞ തവണ വിജയം അപ്രതീക്ഷിതമായിരുന്നുവെങ്കിൽ ഇത്തവണ അദ്ദേഹം വിജയം ഉറപ്പിച്ചിരുന്നു അതും നാലിരട്ടി ഭൂരിപക്ഷത്തിലാണ് വി കെ ശ്രീകണ്ഠൻ വീണ്ടും പാലക്കാട് നിന്നും എംപിയായി എത്തുന്നത് അതേസമയം സംസ്ഥാനമൊട്ടാകെയുള്ള ഭരണവിദ്യുത വികാരം അലയടിച്ചപ്പോൾ പാലക്കാട് എ വിജയരാഘവനും അടിപതറി എൽഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കാര്യമായ ഭൂരിപക്ഷം നേടാൻ വിജയരാഘവന് സാധിച്ചില്ല വെറും വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാലക്കാട് നിന്നും വിജയിക്കുമ്പോൾ വി കെ ശ്രീകണ്ഠന് അവകാശപ്പെടാനുണ്ടായിരുന്ന അവിടെ നിന്നും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്കാണ് എത്തിയത് ശ്രീകണ്ഠൻപതിൽ മണ്ണാർക്കാട് പട്ടാമ്പി പാലക്കാട് മണ്ഡലങ്ങളാണ് ഇദ്ദേഹത്തെ വിജയത്തിലേക്ക് കൈപിടിച്ചുകയറ്റിയത് ഇത്തവണ ഏഴിൽ അഞ്ച് മണ്ഡലങ്ങളിലും ശ്രീകണ്ഠന ഭൂരിപക്ഷം ലഭിച്ചു ഇതിൽ എൽഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങളായ കോങ്ങാടും ഒറ്റപ്പാലവും ഉൾപ്പെടും പട്ടാമ്പി മണ്ണാർക്കാട് പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ടുയർത്താനും ശ്രീകണ്ഠന സാധിച്ചു വി കെ ശ്രീകണ്ഠന്റെ ജനകീയ പരിവേഷവും മുഴുവൻ സമയവും മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതും അഞ്ചു വർഷത്തിനിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങളും അനുകൂല ഘടകമായി എന്നാണ് വിലയിരുത്തൽ അതേസമയം എൽഡിഎഫിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റത് രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടമായ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എ വിജയരാഘവനെ പാലക്കാട് എത്തിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി രാജേഷ് നേടിയ വോട്ട് പോലും ഇദ്ദേഹത്തിന് ലഭിച്ചില്ല തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും സിപിഎമ്മിനോട് മുഖം തിരിച്ചു വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും എ വിജയരാഘവൻ ലീഡുയർത്തി മുന്നിലേക്ക് എത്തിയില്ല പോസ്റ്റൽ വോട്ടിലും എൽഡിഎഫ് പിന്നിലായി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിനുണ്ടായിരുന്ന ഇടതുകോട്ട എന്ന വിശേഷണത്തിനു കൂടിയാണ് ഫലം പുറത്തുവന്നപ്പോൾ പ്രഹരമേറ്റത് ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിക്ക് പിന്നിലെ കാരണമായി വിലയിരുത്തുന്നത് അതേസമയം ബിജെപിക്ക് മണ്ഡലത്തിൽ വോട്ടുവിഹിതം ഉയർത്താനും സാധിച്ചു നന്ദഗോപാൽ മീഡിയ വൺ പാലക്കാട്